അഭിനന്ദിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ഏറ്റവും കൂടുതൽ രവീന്ദ്രൻ മാഷ്. രവീന്ദ്രൻ മാഷ് എൻ്റെ ഓർമ്മയിൽ ഞാൻ എനിക്ക് മറക്കാൻ പറ്റാത്തത് പറയുന്നതാണ്, നമ്മുടെ ഇതിൽ വാർമുകിലെ എന്നുള്ള പാട്ടിലെ മഴയിൽ, വാർമുകിലെ മാഷിന്റെ വീട്ടിലെ ഒരു ബെഡ്റൂമിൽ ഒരു കൊച്ചു സ്റ്റുഡിയോ സെറ്റപ്പിലാണ് പാടിയത്. വലിയ സ്റ്റുഡിയോ പോലെ അപ്പൊ കെട്ടുന്നേ ഉള്ളൂ മേലെ. ഇത് മാസ്റ്റർ താമസിക്കുന്ന വീട്ടിന്റെ ഒരു ബെഡ്റൂമിനെ സ്റ്റുഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വോയിസ് റൂം ഒന്നുമില്ല. അവിടെ തന്നെ മാഷിന്റെ മകൻ രാജനാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ രാജൻ ഒരു ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ട്, ഞാനും ഹെഡ്ഫോൺ. അപ്പൊ ശബ്ദം പുറത്തു വരില്ല. അവിടെ നിന്നിട്ട് പാടി റെക്കോർഡ് ചെയ്തതാണ്. പാടി കഴിഞ്ഞിട്ട് പിന്നെ മാഷ് വന്ന് കേട്ടു. മാഷ് അപ്പൊ അകത്തിരിപ്പില്ല, മാഷ് പുറത്തിരിക്കും. വിജയചേട്ടനൊക്കെ, വിജയചേട്ടൻ എന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വെളിയിലിരുന്ന് മാഷ് വിജയനോടൊക്കെ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നു. പാടി കഴിഞ്ഞ ശേഷം മാഷ് ഉള്ളിൽ വന്ന് കേട്ടു. കേട്ട് കഴിഞ്ഞിട്ട് ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു മിനിറ്റ് മോളെ, ഒരു മിനിറ്റ് മോളെ എന്നിട്ട് വേഗം യൂസഫ് അലി സാറിനെ വിളിച്ചിട്ട് മാഷിനോട് പറഞ്ഞു, ഞാൻ ആ പാട്ടൊന്ന് കേൾപ്പിച്ചിട്ട് എൻ്റെ മോൾ അത് എങ്ങനെ പാടിയെന്ന് കേട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ മാഷ് എന്റെ മോള് എങ്ങനെ പാടിയെന്ന് അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി മാഷക്ക് അത് ഇഷ്ടമായി. ആ അതെ.